ഈശ്വമിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ഒപ്പം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും. ഈ രണ്ട് അനുസ്മരണങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണെന്ന് ക്രൈസ്തവ വിശ്വാസികളായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് 12 പിയൂസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം അത് 1950 നവംബർ 1 നിർവഹിച്ചു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്കറിയാവുന്നതുപോലെ 1947 ഓഗസ്റ്റ് 15 സംഭവിച്ചത്. ഈ സ്വാതന്ത്ര്യം നാം നേടിയിട്ട് ഇപ്പോൾ 76 പൂർത്തിയാവുകയാണ്. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഒരുപക്ഷെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കുകയില്ല ചിന്തിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, ആ രാജ്യത്തിലെ പൗരന്മാർക്ക് പൊതുവായുള്ള ഒരു സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ പ്രഥമത നാം ചിന്തിക്കേണ്ടത് സ്വാതന്ത്ര്യം ആത്മീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. ക്രൈസ്തവ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മറ്റെല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നാം മനസ്സിലാക്കുവാൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനം 5:1 തിരുവചനം ഇപ്രകാരമാണ്: സ്വാതന്ത്ര്യത്തിലേക്ക് മീശിഹ നമ്മെ മോചിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിലേക്ക് മിശിഹ അഥവാ ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ഈയൊരു വിമോചനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നത്. പാപം നമ്മെ അടിമകളാക്കുകയാണ്. കാരണം പാപം ഏതെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള സുഖത്തിനു വേണ്ടി, സൗകര്യത്തിനു വേണ്ടി, ഗുണമെന്ന് ചിന്തിക്കുന്ന കാര്യത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് മനുഷ്യനെ അടിമത്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവൻ ആഗ്രഹിക്കാത്തത് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ ആഗ്രഹം ആ പ്രവൃത്തിയിലൂടെ അവനെ ഒരു അടിമയാക്കി മാറ്റുകയാണ്. ആ പ്രവൃത്തിയിലൂടെ അവൻ നേടുന്ന എന്തോ ഒന്നിൻ്റെ അടിമയായി ആൾ മാറുകയാണ്. എന്നാൽ അതിൽ നിന്ന് നാം മോചനം പ്രാപിക്കുമ്പോൾ വീണ്ടും നാം നമ്മുടെ സ്വത്വത്തിലേക്ക്, നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, നമ്മുടെ സ്വതന്ത്രനായ മനുഷ്യനെന്നുള്ള ആ അടിസ്ഥാനപരമായ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് മിശിഹ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ നമുക്ക് ഈ അടിസ്ഥാനപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് മാമോദീസായിൽ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ആത്മാവുകളിൽ, നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു ദൈവകൃപയാണ്. കാരണം മിശിഹായുടെ പാപമോചന പ്രവൃത്തി ഒരു ദൈവിക അനുഭവം ആയതുപോലെ തന്നെ, അപ്പോഴങ്ങനെയുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വികസിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. പാപകരമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും, സംസാരങ്ങളിൽ നിന്നും, പ്രവൃത്തികളിൽ നിന്നും നാം അകന്നു നിന്നുകൊണ്ട് നന്മയിൽ വ്യാപരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വാതന്ത്ര്യം നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പമുള്ളവരാക്കി തീർക്കുകയാണ്. ആ സ്വാതന്ത്ര്യം നമ്മളെ നമ്മുടെ സഹോദരി സഹോദരന്മാരോടും അടുപ്പമുള്ളവരാക്കി മാറ്റുന്നു. അങ്ങനെ സ്വതന്ത്രമായ ഒരു ചിന്താഗതിയിലും സ്വതന്ത്രമായ ഒരു ചൈതന്യത്തിലും
സ്വതന്ത്രമായിട്ടുള്ള പദ്ധതികളുടെ ആവിഷ്കരണത്തിലുമെല്ലാം മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ വാസ്തവത്തിൽ വികസിതനായിക്കൊണ്ടിരിക്കുകയാണ്, വികാസം പ്രാപിക്കുകയാണ്, അവൻ വളരുകയാണ്, അവൻ പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ അതേ ലേഖനത്തിൽ അതേ അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുകയാണ്, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോഴങ്ങനെ അപ്രകാരമുള്ള ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിലുള്ള ഒരു പൂർണ്ണത. കർത്താവ് പിതാവായ ദൈവത്തിൽ ഉള്ള തൻ്റെ ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ ഹിതം എപ്പോഴും നിവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റേതായ ആ സ്വാതന്ത്ര്യത്തിൽ തൻ്റെ മനുഷ്യത്വത്തിൽ സ്വതന്ത്രനായിരുന്നു. സ്വതന്ത്രമായ രീതിയിലാണ് അവിടുന്ന് മനുഷ്യൻ്റെ വിമോചനം സാധിച്ചത്. അതിനവിടുന്ന് വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഏത് സ്വാതന്ത്ര്യ അനുഭവത്തിന് നാമും വില കൊടുക്കേണ്ടി വരും. കാരണം ആ സ്വാതന്ത്ര്യ അനുഭവത്തിനുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ, അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ, അവയൊക്കെ അകറ്റുക വളരെയേറെ ക്ലേശകരമായ കാര്യമാണ്. കർത്താവായി ശ്രമിച്ചായാലും അങ്ങനെയായിരുന്നു. അവിടുന്ന് സ്വതന്ത്രമായ രീതിയിൽ പിതാവിൻ്റെ ഹിതമനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യാനുഭവം കൊടുക്കാനായിട്ട് വന്നപ്പോൾ അതിനെ എതിർക്കുന്ന തൽപരകക്ഷികൾ, സങ്കുചിത മനോഭാവമുള്ളവർ, തങ്ങളുടേതായ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരൊക്കെ അന്നുണ്ടായിരുന്നു. അവരെ ഫരിസേയരെന്നും സദ്ദുക്കായരെന്നും നിയമജ്ഞന്മാരെന്നും ഒക്കെ പല ഗ്രൂപ്പുകളായി തിരിച്ച് സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവരൊക്കെയാണല്ലോ അവരുടെ ആസൂത്രണം വഴി ഭരണാധികാരികളോട് ചേർന്ന്, റോമൻ ഗവർണറോടും ഹെറോദേസ് രാജാവിനോടും ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ അവസാന കാലത്തെ പീഡാസഹനങ്ങൾക്കും മരണത്തിനുമൊക്കെ കൂട്ടുനിന്നത്. അപ്പോൾ ഇതാണ് തടസ്സങ്ങൾ, ഇതാണ് വില. അവിടുന്ന് കുരിശുമരണം പരമമായ ഒരു വിലയായി കൊടുത്താണ് നമ്മെ എല്ലാവരെയും വിമോചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിമോചനം നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് വരികിൽ നാമും ഇതുപോലുള്ള തടസ്സങ്ങളെ നീക്കുവാനുള്ള സന്നദ്ധതയോടുകൂടി ഒരു സമർപ്പണ മനോഭാവം നമ്മിൽ രൂപപ്പെടുത്തിയെടുക്കണം. ഇതാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ആദ്യന്തമുണ്ടായിരുന്ന ഒരു അടിസ്ഥാനപരമായ മനോഭാവം സ്വാതന്ത്ര്യത്തിൻ്റേതായിരുന്നു. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുവാനുള്ള സന്നദ്ധതയും ആ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെതിരായിട്ട് വരാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത, അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഫിയാത്ത്, നിൻ്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കാണ്, മംഗളവാർത്തയുടെ വാക്കാണ്, തിരുക്കുമാരൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയാണ്, അവൻ്റെ രക്ഷാകരമായ ആ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുന്ന സംഭവമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ മംഗളവാർത്ത. അപ്പോൾ ആ മംഗളവാർത്തയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം ആമേൻ അഥവാ എൻ്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതം കൊള്ളുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയേക്കാമുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും അഥവാ അത് വിഭാവനം ചെയ്യുന്ന എല്ലാവിധ കർമ്മപദ്ധതികളെയും പരിശുദ്ധ കന്യകാമറിയം ദൈവഹിതത്തിന് വിധേയയായിക്കൊണ്ട് ഏറ്റെടുക്കുകയാണ്. ഈ ഒരു സന്നദ്ധത എല്ലാ ക്രൈസ്തവരിലും ഉണ്ടാകേണ്ടതാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഉണ്ടാകേണ്ടതാണ്, ഏതൊരു ദൈവവിശ്വാസിക്കും തന്നെ ഉണ്ടാകേണ്ടതാണ്. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും ദൈവത്തിൻ്റെ ഹിതത്തോട് മല്ലടിച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് ആ വിശ്വാസം ആവശ്യപ്പെടുന്ന ഒരു സമ്മതം, ഒരു സന്നദ്ധത, ഒരു കർമ്മ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ആഗ്രഹം, ഇതെല്ലാം അതിൻ്റെ കൂടെ പോകേണ്ടതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവഹിതത്തിന് വിധേയമായിക്കൊണ്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സുഹൃതമാണ്, അല്ലെങ്കിൽ ഒരു നന്മയാണ്. അപ്പോൾ ഈ നന്മ
പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നതിൻ്റെ ആ ഒരു വലിയ സാക്ഷ്യമാണ് അമ്മയുടെ സ്വർഗാരോപണം. കാരണം സ്വതന്ത്രയായ അമ്മ പാപത്തിന് ശിക്ഷയായിട്ടുള്ള ഒന്നിനും വിധേയാകേണ്ട ആവശ്യമില്ല. പാപത്തെ അതിജീവിച്ചവളാണ് അവൾ. പരിശുദ്ധ അമ്മ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈ സ്വർഗാരോപണ സത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധ അമ്മ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ പുതിയ നിയമത്തിൽ കർത്താവിന് സദൃശ്യമായിട്ടുള്ള ഒരു സ്വർഗപ്രവേശനം ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. നമുക്കെല്ലാവർക്കും സ്വീകരിക്കാൻ ഉള്ള ഒരു സ്വർഗപ്രവേശനമാണിത്. ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലെത്തി നിത്യസൗഭാഗ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ രഹസ്യത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ അനുഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അന്തിമമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാം ഈ ലോകത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പരിശ്രമിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ അപ്രകാരം നാം വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കാണരുത്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, ജഡികമോ ലൗകികമോ ഭൗതികമോ ആയിട്ടുള്ള താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്വാതന്ത്ര്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് നിങ്ങളിലുള്ള അധമ മനുഷ്യനെ ആയിരിക്കും കൂടുതൽ വളർത്തുന്നത്. എന്നാൽ നിങ്ങളിലുള്ള ആത്മീയ മനുഷ്യൻ വളരണമെന്ന് വരികിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹത്തോടുകൂടി ദാസരെ പോലെ പരസ്പരം ശുശ്രൂഷിച്ച് ജീവിക്കണമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. നിങ്ങൾ സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം ശുശ്രൂഷിച്ച് ജീവിക്കണം, പരസ്പരം സേവിച്ച് ജീവിക്കണം. പ്രകാരമുള്ള ഈ ശുശ്രൂഷയുടെ ഈ സേവനത്തിൻ്റെ ഒരു ആഹ്വാനമാണ് സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. സ്വാതന്ത്ര്യം അലസരായിട്ട് അടിഞ്ഞുകൂടിയാനുള്ളതല്ല. സ്വാതന്ത്ര്യം നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അധമ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. പിന്നെയോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാസം, അത് ദൈവത്തിലുള്ള വിശ്വാസത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹത്തോടും കൂടി നമുക്ക് വളർത്തിയെടുക്കുവാനുള്ളതാണ്. അപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ആണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, എന്തെന്നാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും സംക്ഷിപ്തമായിരിക്കുന്നു എന്ന്. അപ്പോൾ സ്നേഹം ഒരു കൽപ്പനയാണ്, അത് സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കാനുള്ള വഴിയാണ്. ആ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കാനുള്ള സ്നേഹത്തിൻ്റെ വഴിയിലൂടെ വേണം നാം വ്യാപരിക്കുവാൻ. പിന്നെയും ഒരു വാചകം കൂടെ പൗലോസ് ശ്ലീഹ കൂട്ടിച്ചേർക്കുന്നു, നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. മിക്കവാറും അക്കാലത്തും പരസ്പരം കടിച്ചു തീർന്ന മനുഷ്യരുണ്ടായിരുന്നിരിക്കണം, പരസ്പരം അപ്രകാരം നശിപ്പിക്കുന്ന മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ടാകും അങ്ങനെയുള്ളവർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഈ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ അങ്ങനെയുള്ള പരിശുദ്ധ അമ്മയുടെ ആ ജീവിതത്തെ നമുക്കിന്ന് മാതൃകയായിട്ട് കിട്ടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള ജീവിതം നയിക്കുന്ന പരിശുദ്ധ അമ്മ, അത് സുവിശേഷത്തിൻ്റെ ഓരോ പേജിലും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യത്തോടുകൂടി തിരുക്കുമാരൻ്റെ സന്നദ്ധയിലേക്ക് ചെല്ലുന്നവൾ, സ്വാതന്ത്ര്യത്തോടുകൂടി തിരുക്കുമാരനോട് കാനായിൽ വെച്ച് അവൻ ചെയ്യുന്നത് നിങ്ങൾ പറയുവിനെന്ന് പറഞ്ഞ് പരിചാരകരെ കൊണ്ട് വെള്ളം കോരിച്ച് ആ വെള്ളം പിന്നീട് വീഞ്ഞായി തീർന്ന അത്ഭുതം നമ്മുടെ കർത്താവ് ചെയ്യുന്നത്, ഇതെല്ലാം പരിശുദ്ധ കന്യകയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത പ്രഖ്യാപിക്കുന്നതാണ്. അത് പിന്നീട് എത്രയോ വലിയൊരു അനുഭവമായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എന്നും ലഭിക്കുന്നതുമായിരിക്കും. പരിശുദ്ധ അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരോടൊപ്പം പിന്തുണ കൊടുത്തുകൊണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു. പീഡാസഹനത്തിലും മരണത്തിലും
ആ പരിശുദ്ധ അമ്മ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായോടൊപ്പം തൻ്റെ സ്വാതന്ത്ര്യം ദൈവഹിത പ്രകാരം നിർവഹിച്ചുകൊണ്ട് അനുഗമിച്ചു. അതവരോട് അവളൊരു ക്ലേശമായിട്ട് അസഹ്യമായിട്ട് കരുതിയില്ല. തൻ്റെ സ്വാതന്ത്ര്യ സമർപ്പണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പരിശുദ്ധ അമ്മ അതിനെ കണ്ടത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യം വ്യക്തിപരമായ ജീവിതത്തിൽ എപ്രകാരം നമ്മൾ അനുഭവിക്കുന്നു, ജീവിതം ഒരു ഭാരമാണോ നമുക്ക്, ജീവിതത്തിലെ ക്ലേശങ്ങളുടെ പേരിൽ നമ്മൾ ദൈവത്തെ പഴിക്കാറുണ്ടോ, സഹോദരങ്ങളിൽ നിന്ന് അകലാറുണ്ടോ, നമ്മൾ പരസ്പരം കടിച്ചു കയറാറുണ്ടോ? പൗലോസിലയുടെ ശൈലി ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ പരസ്പരം സ്നേഹിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര വിശ്വാസത്തിലും ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടേതുമായ വളർച്ച സാധിക്കണമെന്നുള്ളതാണ് സുവിശേഷ വീക്ഷണം, സ്വാതന്ത്ര്യ വീക്ഷണം. അതിന്ന് നമ്മൾ കൂടുതൽ ചിന്തിച്ച് ധ്യാനിക്കേണ്ടതാണ്. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 76 വർഷം പൂർത്തിയായെന്ന് നമ്മൾ ആരംഭത്തിലൊന്ന് അനുസ്മരിച്ചു. ഈ ഭാരതത്തിലെ സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും അനുഭവിച്ച് ജീവിക്കുവാൻ സാധിക്കണം. ഇതിനുള്ള പ്രതിബന്ധങ്ങൾ ഏവയാണ്? ഒന്നാമതുള്ള ഒരു പ്രവണത ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നത് ഭരണതലങ്ങളിലുള്ളവരുടേതായ ഏകാധിപത്യ മനോഭാവമാണ്. രണ്ടാമതായിട്ട് സമൂഹത്തിൽ വ്യക്തികളുടെ ഇടയിലും സമൂഹങ്ങളുടെ ഇടയിലും വർദ്ധിച്ചു വരുന്ന നിയമലംഘനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളുമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടൊപ്പം നമ്മൾ കാണുന്നതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന സങ്കുചിത മനോഭാവത്തോടുകൂടിയുള്ള പ്രാദേശിക ചിന്തകളും അതുപോലെ തന്നെ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും. ഇതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. മണിപ്പൂരിൽ അപ്രകാരം ഒരു സംഘട്ടനത്തിൻ്റെ ഒരു വലിയ ചിത്രം അനുദിനം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാതികൂല്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചിട്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആരും ആരുടെ മേലും അധീശത്വം പുലർത്താൻ പാടില്ല. കർത്താവായ യേശു പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് വിജാതീയരാണ്, അങ്ങനെ ചെയ്യുന്നവരെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്. കർത്താവായ യേശു മിശിഹായുടെ രക്ഷാകരമായ വിമോചനത്തിൽ വിശ്വസിക്കാത്തവരാണ് ക്രൈസ്തവരായ നമ്മൾ പ്രത്യേകിച്ചും. ഇപ്രകാരമുള്ള ആധിപത്യ മനോഭാവത്തിൽ നിന്നും നമ്മെ തന്നെ അകറ്റണം. നാം ശുശ്രൂഷ മനോഭാവമുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള സന്നദ്ധതയാണ് നമ്മൾ പടിപടിയായി നമ്മിൽ വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഭരണീയരായിട്ടുള്ള നമ്മൾ നിയമലംഘനങ്ങളിലേക്ക് പോകാൻ പാടില്ല. നിയമലംഘനം അസ്വസ്ഥതകൾ സൃഷ്ടിക്കും സമൂഹത്തിൽ. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ മേലൊരു ഡെമോസ്തനസിൻ്റെ വാൾ പോലെ നിൽക്കുകയാണ്. എപ്പോഴാണത് വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ തീവ്രവാദ പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കാത്തവരായി ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നും നമ്മൾ വിമോചിക്കപ്പെടേണ്ടതുണ്ട്, നമ്മൾ സ്വതന്ത്രരാകേണ്ടതുണ്ട്. ഇനിയും നാലാമതായി പറഞ്ഞ വിഭാഗീയ ചിന്താകളിൽ നിന്നെല്ലാം നമുക്ക് അകലാം. വിഭാഗീയ ചിന്തകൾ നമുക്ക് ചേർന്നല്ല. ദൈവം ഒരു പിതാവ്, നാം എല്ലാവരും മക്കൾ. സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. അതുതന്നെയാണ് കർത്താവായി ശമിശിഹായി പറഞ്ഞത്, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. അപ്പോഴങ്ങനെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം പൂർണ്ണമാകണമെന്ന് വരികിൽ നാം സങ്കുചിത മനോഭാവങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റണം. ഭാരതീയരായ നാം എല്ലാവരും ഒന്നാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നാം എല്ലാവരും ഒന്നാണ്. പരിശുദ്ധ അമ്മയെ വണങ്ങുന്നവരായ നാം എല്ലാവരും അമ്മയുടെ അമ്മ അനുഭവിച്ച സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ അമ്മയുടെ മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിലെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിലങ്ങുതടികളെയെല്ലാം അകറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ എല്ലാവരെയും കൊണ്ടുവരുന്ന ഒരു ചിന്താഗതിയും പ്രവർത്തന രീതികളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കാം. ഇന്നത്തെ ഭാരതത്തിലുള്ള ഈ അസ്വസ്ഥതകളെല്ലാം മാറണം.
സഭയിലുള്ള അസ്വസ്ഥതകൾ മാറണം. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ വായു ഓരോ ദിവസവും ശ്വസിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നാം കൂടുതൽ കൂടുതലായി കർത്താവിൻ്റെ വചനങ്ങളിൽ അവിടുന്ന് നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്വാനം സ്വീകരിക്കാൻ നമുക്ക് സന്നദ്ധരാകാം. അവിടുന്ന് പറയുന്ന വചനം ജീവനും ആത്മാവുമാണ്. ആ ജീവനും ആ ആത്മാവ് അതിൽ നമ്മൾ ത്രസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അടുത്തയിടെ ഒരു ഉത്തമ മാതൃക നമ്മെ വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും അംഗീകരിച്ച ഒരു മാതൃക. ഏതെങ്കിലും ക്രൈസ്തവ വിശുദ്ധനെക്കുറിച്ചോ വിശുദ്ധയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി സാർ, ശ്രീ ഉമ്മൻചാണ്ടി സാറ് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നെന്നും ദൈവഹിതത്തിന് വിരുദ്ധമായി തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും തയ്യാറായില്ല എന്നുള്ളത് എത്രയോ വലിയ ഉദാത്തമായ ഒരു മാതൃകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ഇന്നത് സമൂഹം ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നാം എല്ലാവരും ഇപ്രകാരം നമ്മുടെ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ ആ ചൈതന്യം കൈവടിയാതെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള സന്നദ്ധതയിൽ വളരണം. ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മാതൃക അത് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ വളർത്തിയെടുത്തതാണ്. കുദാശകൾ സ്വീകരിക്കുന്നതിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിലും നോമ്പ് നോക്കുന്നതിലും ഉപവസിക്കുന്നതിലുമൊക്കെ ഓർത്തഡോക്സ് സുറിയാനി സഭ നിർദ്ദേശിച്ചിരുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തിൽ അതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം പൊതുജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു സഹായിയായി, തുണയായി, ആശ്വാസമായി ജീവിച്ചു. രാഷ്ട്രീയക്കാർക്കെല്ലാം ഒരു പൊതു മാതൃക. ഇപ്രകാരമുള്ള ഒരു മാതൃകാ ജീവിതമായിരിക്കണം നമ്മിൽ നിന്നെല്ലാം ഉണ്ടാകേണ്ടത്. അദ്ദേഹത്തിനെതിരായി ആരോപണങ്ങളുണ്ടായി. പക്ഷേ ആ ആരോപണങ്ങളുണ്ടായ സന്ദർഭത്തിലും അദ്ദേഹം നമ്മുടെ കർത്താവായ യേശു മിശിഹായെ പോലെ, പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു മകനെ പോലെ ജീവിച്ചു. അതിനുള്ള ആത്മധൈര്യം അദ്ദേഹം സമ്പാദിച്ചു. മരണം വരെ അദ്ദേഹം തൻ്റെ പ്രതിയോഗികൾക്കെതിരെ, ശത്രുക്കൾക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള കർത്താവിൻ്റെ ആ പ്രാർത്ഥനയോടൊപ്പമായിരിക്കണം അദ്ദേഹവും പ്രാർത്ഥിച്ചിരുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അടുത്ത കാലത്തുണ്ടായ ഈ മാതൃക, ഈ സ്വതന്ത്രമായ ജീവിതം, ദൈവത്തിൽ നിന്ന് ആത്മാവിൽ അനുഭവിച്ച ആ വ്യക്തിയുടെ ജീവിതം നമുക്കെല്ലാം ഒരു മാതൃകയാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും ഇതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് വരുന്നതിനെയെല്ലാം സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയോടുകൂടി ഉള്ള ഒരു ജീവിതമായിരിക്കണമെന്ന് ഉള്ള പാഠം നമുക്ക് പഠിക്കാം. ഇന്നേ ദിവസം നമ്മൾ കൊണ്ടാടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും ആ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല അനുഭവങ്ങളും കാരുണ്യവാനായ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.